ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, രാത്രി മുഴുവൻ പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്ന തെരുവിളക്കുകൾ പ്രഭാതമാകുമ്പോൾ, സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ അവ അപ്രസക്തമായി മാറുകയാണ്. ഇതുപോലെ നിത്യപ്രകാശമായ യേശുവിൻ്റെ വരവിൽ സ്വന്തം പ്രസക്തി നഷ്ടപ്പെടുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം ചെറുതാകലിലേക്കും പിൻവാങ്ങലിലേക്കും, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വിസ്മൃതികളുടെ ആവൃതിക്കുള്ളിലേക്ക് സ്വയം നടന്നുകയറുന്ന, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചത്തിൻ്റെ വരവിൽ അതിരറ്റാനന്ദിക്കുന്ന ക്രിസ്തു ശിഷ്യരുടെ പ്രാഗ്രൂപം ആദിരൂപമെന്ന് ബൈബിൾ വ്യാഖ്യാതാക്കളാൽ വിശേഷിപ്പിക്കപ്പെട്ട സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യജീവിതത്തിലെ മനോഹരമായ ഭാഗമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. നീതിസൂര്യനായ മിശിഹായുടെ വരവിൽ, അവൻ്റെ പ്രകാശത്തിൻ്റെ ഉദയത്തിൽ ആനന്ദിച്ചുകൊണ്ട് സ്വയം പിൻവാങ്ങുന്ന യോഹന്നാനാണ് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ആദ്യത്തെ ചിന്ത. സ്വയം പിൻവാങ്ങാൻ, മാറി നിൽക്കാൻ, സ്വന്തം പരിമിതികളെ തിരിച്ചറിയാൻ ഒരാത്മീയതയുടെ തെളിച്ചം അനിവാര്യമാണ് എന്നുള്ള പാഠം യോഹന്നാൻ്റെ ജീവിതം നമുക്ക് നൽകുന്നുണ്ട്. യേശു സ്നാനം നൽകുന്നുണ്ടെന്നും അവൻ്റെ അടുത്തേക്ക് ആളുകൾ കൂടുതലായി പോകുന്നുവെന്നറിയുമ്പോഴും യോഹന്നാനിലുണ്ടാവുന്നത് നസറായനായ യേശുവിലേക്ക് ലോകം മനുഷ്യരാകർഷിക്കപ്പെടുന്നതിൽ, അവൻ്റെ രക്ഷയിലേക്ക് മനുഷ്യർ ആകർഷിക്കപ്പെടുന്നതിൽ ഉള്ളിലെ ആനന്ദമാണ്. മറ്റുള്ളവരാൽ, മനുഷ്യരാൽ സ്നേഹിക്കപ്പെടുന്നതിലും ആദരിക്കപ്പെടുന്നതിലും നമുക്കുള്ളിൽ സന്തോഷം തോന്നുന്നുണ്ടോ? ഒരേ കുടുംബത്തിൽ തന്നെ ജീവിക്കുമ്പോഴും ഉറ്റ ബന്ധക്കളത്തിൽ ജീവിക്കുമ്പോഴും ഒക്കെ എന്നേക്കാൾ ആരെങ്കിലും കൂടുതൽ സ്വീകരിക്കപ്പെടുന്നു, എന്നേക്കാൾ കൂടുതൽ അംഗീകരിക്കപ്പെടുന്നു, വിലമതിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന മൂലപാപത്തിൻ്റെ ആരംഭമാണ് അസൂയയുടെ വിചാരങ്ങൾ. സ്നാപകൻ ഈ മൂലപാപത്തെ, അസൂയ എന്ന ആദ്യ പാപത്തിൻ്റെ വളർച്ചയെ ഇല്ലാതാക്കിക്കൊണ്ടാണ് എളിമയുടെ, സ്വയം ചെറുതാകലിൻ്റെ മനോഹരമായ പാഠങ്ങൾ നൽകുന്നത്. ആദ്യ സഹോദരന്മാരായ കായൻ്റെയും ആബേലിൻ്റെയും കഥയെടുക്കുക. ആബേൽ തന്നെക്കാൾ കൂടുതൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു എന്ന ഒറ്റ കാരണത്തിലാണ് കായൻ ആബേലിനോട് പക വളരാൻ തുടരുന്നത്. ദാവീദ് 10,000 കൊന്നു എന്ന് ഇസ്രായേലിലെ പെണ്ണുങ്ങൾ പാടിയ ഒരു പാട്ടിലാണ് രാജാവായ സാവൂളിന് ദാവീദിനോട് അസൂയ ഉടലെടുക്കുന്നത്. അപ്പോൾ സ്നാപക യോഹന്നാന് അസൂയപ്പെടാൻ മതിയായ കാരണമായിരുന്നു താൻ സ്നാനം കൊടുത്ത യേശുവിലേക്ക് മനുഷ്യരാകർഷിക്കപ്പെടുന്നു, തന്നിലേക്ക് വരുന്നതിനേക്കാൾ ആളുകൾ യേശുവിലേക്ക് നയിക്കപ്പെടുന്നു എന്നുള്ള ശിഷ്യരുടെ വർത്തമാനം. എന്നാൽ സ്നാപകനിൽ നാം കാണുന്ന ആത്മീയതയുടെ തെളിവ്, അസൂയ എന്ന മൂലപാപത്തിൻ്റെ ഉത്ഭവത്തിൽ തന്നെ അയാൾ അതിനെ ജയിക്കുന്നതും മറികടക്കുന്നതിൻ്റെയും മനോഹര ഉദാഹരണം, താൻ പ്രകാശത്തിലല്ലെന്നും അതിന് മുൻപേ അയക്കപ്പെട്ടവനാണെന്നുമുള്ള അയാളുടെ തികഞ്ഞ അവബോധത്തോടെയുള്ള വാക്കുകളാണ് വളരേണ്ടത് നസറായനായ യേശുവാണ്. ലോകത്താൽ സ്നേഹിക്കപ്പെടേണ്ടത് അവനാണ്, സ്വീകരിക്കപ്പെടേണ്ടത് അവൻ്റെ വചനങ്ങളാണ്. അവനൊരുക്കുന്ന അഗ്നിസ്നാനത്താലാണ് ലോകം മുഴുവൻ സ്നാനപ്പെടേണ്ടത്. ഞാനല്ല, മറ്റുള്ളവരാണ് സ്നേഹിക്കപ്പെടേണ്ടത്, സ്വീകരിക്കപ്പെടേണ്ടത് എന്നുള്ള സ്നാപകൻ്റെ തെളിമയുള്ള ആത്മീയ ചിന്ത ഈ കാലഘട്ടത്തിൽ നമുക്ക് മാർഗദീപമാവട്ടെ. ഒപ്പം മാറി നിന്നും സ്ഥാനമൊഴിഞ്ഞും അർഹതയുള്ളവരെ വളർത്തിയും വഴി നടത്തിയും ഒക്കെ കൂടുതൽ കൃപകൾ ലോകത്തിനും സമൂഹത്തിനും കൊടുക്കാൻ പറ്റുമെന്നുള്ള ആത്മീയ തിരിച്ചറിവിൻ്റെ കൂടെ പാഠമാവട്ടെ സ്നാപകൻ്റെ ജീവിത സാക്ഷ്യം. ശിഷ്യരോട് സ്നാപകൻ പറയുന്ന വാക്കുകൾ, യേശുവിലേക്ക് ലോകം ആകർഷിക്കപ്പെടുന്നു, അവൻ്റെ കൃപയിലേക്ക് മനുഷ്യർ ഓടിക്കൂടുന്നു എന്നുള്ള ശിഷ്യരുടെ വിവരണത്തിന് സ്നാപകൻ പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. അയാൾ പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അസൂയ എന്ന മൂലപാപത്തെ ആദ്യം അയാൾ മറികടക്കുന്നുണ്ട് എങ്കിൽ, രണ്ടാമത് അഹങ്കാരം എന്ന പാപത്തെയാണ് സ്നാപകൻ, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഏറ്റുപറച്ചിലൂടെ മറികടക്കുന്നത്. പലപ്പോഴും മനുഷ്യർ സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ദാനങ്ങളെ മറന്നുപോവുകയും സ്വന്തം കഴിവിലും ബുദ്ധിയിലുമാണ് ഈ അഭിവൃദ്ധികളെല്ലാം ഉണ്ടായത്, നേട്ടങ്ങളുണ്ടായത് എന്ന് സ്വയം വിചാരിച്ച് സർവശക്തൻ്റെ കരങ്ങളും കരുതലും പരിപാലന വഴികളും
അഹങ്കാരത്തോടെ വിസ്മരിച്ച് നടക്കുകയും ചെയ്യുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിലെ അനുഭവമാണ്. സ്നാപകൻ നമുക്കൊരു പാഠമാണ്. ലഭിച്ച എല്ലാ ദാനങ്ങളും നേടിയ സകല നേട്ടങ്ങളും സ്വന്തമാക്കിയതെല്ലാം സ്വർഗത്തിൽ നിന്ന് കനിവോടെ നൽകപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ ഉദാരതയുടെ തെളിവാണ് ഇന്നുള്ള സകല സമൃദ്ധികളുമെന്ന് ഏറ്റുപറയാനും തിരിച്ചറിയാനുമുള്ള കൃപയിലേക്കാണ്, ആത്മീയ വെളിച്ചത്തിലേക്കാണ് സ്നാപകൻ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. സാക്ഷിയെന്നാണ് യോഹന്നാൻ സ്നാപകന് നൽകുന്ന മനോഹരമായ വാക്ക്. അയാൾ സാക്ഷിയായിരുന്നു. നിത്യവചനം മാംസം ധരിച്ച് ഈ ഭൂമിയെ തൊട്ടെന്നും പ്രവാചകന്മാരിലൂടെ തിരുലിഖിതങ്ങളിലൂടെ അരുളി ചെയ്ത സകല ദൈവിക വാഗ്ദാനങ്ങളുടെയും പൂർത്തീകരണം അവനിൽ ആരംഭിച്ചെന്നും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും ധീരനായ സാക്ഷിയായിരുന്ന തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റുന്ന യോഹന്നാനെയാണ് നമ്മൾ കാണുന്നത്. സ്വയം വിശേഷിപ്പിക്കാൻ യോഹന്നാൻ ഉപയോഗിക്കുന്ന വാക്ക് മണവാളൻ്റെ സ്നേഹിതനെന്നാണ്. യഹൂദ പാരമ്പര്യത്തിൽ ഷോഷ്ബൻ എന്നാണ് ഹെബ്രായ ഭാഷയിൽ മണവാളൻ്റെ സ്നേഹിതനെ വിശേഷിപ്പിക്കുന്നത്. ഒരു വിവാഹത്തിൻ്റെ ഒരുക്കം മുതൽ വധുവരന്മാരെ മണിയറയിലേക്ക് ആനയിക്കുന്നതുവരെ വരൻ്റെ കൂടെ എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ വിവാഹത്തിൽ ഉടനീളം സജീവമായി നിൽക്കുന്ന അയാളുടെ ആത്മസ്നേഹിതനാണ് ഷോഷ്ബൻ. വധുവരന്മാരെ മണവറയിലാക്കി അവരുടെ സ്നേഹ സംഭാഷണം കേൾക്കുവോളം അയാൾക്ക് വധുഗ്രഹത്തിൽ ചുമതലയുണ്ട്, വരൻ്റെ ഒപ്പം സ്ഥാനമുണ്ട്. യഹൂദരബിമാർ മോശയെ വിശേഷിപ്പിക്കുന്നത് ഇസ്രായേലും യഹോവയും തമ്മിലുള്ള വിവാഹ ഉടമ്പടി ബന്ധത്തിലെ ഷോഷ്ബൻ മണവാളൻ്റെ സ്നേഹിതൻ, യഹോവയുടെ സ്നേഹിതനായിട്ടാണ്. കൊരിന്തോസ് ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തിലെ ഷോഷ്ബൻ അഥവാ മണവാളൻ്റെ സ്നേഹിതൻ്റെ സ്ഥാനത്ത് ആണ് തനിക്കുള്ളതെന്നാണ്. സ്നാപകൻ മണവാളൻ്റെ സ്നേഹിതനായി സ്വയം തിരിച്ചറിയുന്നു. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആത്മബന്ധത്തിൽ ഓരോ വിശ്വാസിയും നസറായനായ യേശുവിനോട് സ്ഥാപിക്കപ്പെടുന്ന ഹൃദയബന്ധങ്ങളെ നോക്കി ആനന്ദിക്കുന്ന സ്നാപയോഹന്നാനെയാണ് നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ സഭയോട് അഗാധമായൊരു സ്നേഹം തോന്നാനുള്ള പ്രചോദനമാണ് സ്നാപകൻ്റെ വാക്കുകൾ. സഭ അക്രമിക്കപ്പെടുമ്പോൾ, വിശ്വാസം ചവിട്ടിമെതിക്കപ്പെടുമ്പോൾ, തിരുസഭയുടെ വിശുദ്ധ പ്രതീകങ്ങളൊക്കെയും അപമാനിക്കപ്പെടുമ്പോൾ സ്നേഹിതൻ്റെ, മണവാളൻ്റെ സ്നേഹിതൻ്റെ സ്ഥാനത്ത് നിന്ന് അവൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം കൊടുക്കാൻ, സഭയുടെ വിജയത്തിൽ ആഹ്ലാദിക്കാൻ സ്നാപകനോട് ചേർന്ന് ഓരോ വിശ്വാസിക്കും സാധിക്കുമ്പോഴാണ് സാക്ഷിയാവുക എന്നുള്ള ആത്മീയ നിയോഗം നമ്മുടെ ജീവിതത്തിലും പൂർത്തിയാവുന്നത്. ഈ വിശുദ്ധ സുവിശേഷം നമ്മളെ സ്നേഹപൂർവ്വം പ്രിയപ്പെട്ടവരെ നിർബന്ധിക്കുകയാണ്. സ്നാപകനെപ്പോലെ കൂടെയുള്ളവരുടെ വളർച്ചയിൽ ദൈവത്തിൻ്റെ കൃപകൾ മറ്റുള്ളവരിലൂടെ കൂടുതൽ പ്രവഹിക്കുന്നത് കാണുമ്പോൾ ആനന്ദിക്കാനും മാറി നിന്ന് വലിയ കൃപകൾക്ക് വഴിയൊരുക്കാനുമുള്ള വലിയ ദൗത്യത്തിലേക്ക്. ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കുമൊന്നും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന ആത്മീയ തിരിച്ചറിവ്, ഇന്നോളം നേടിയതും സ്വന്തമാക്കിയതും ലഭിച്ചതുമെല്ലാം സർവശക്തൻ്റെ ഉദാരതയുടെ വിളംബരങ്ങളാണെന്നുള്ള വിനീത ഹൃദയത്തോടെയുള്ള ഏറ്റുപറച്ചിലുകളിലേക്ക്, മണവാളനായ ക്രിസ്തുവിൻ്റെ സ്നേഹിതരുടെ ആത്മീയ സ്ഥാനം അവനും അവൻ്റെ സഭയുമായുള്ള ആത്മബന്ധത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക്, ക്രിസ്തുവിൻ്റെ സഭയുടെ വിജയത്തിൽ ആഹ്ലാദിക്കാനുള്ള കൃപയിലേക്ക് സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും നയിക്കട്ടെ. ആമേൻ.